നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഓഹരി സൂചികകൾ നേരിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 31.71 പോയിന്റ് ഉയർന്ന 40,652.51 നിഫ്റ്റി 3.50 പോയിന്റ് നേട്ടത്തിൽ 11,934.50 വ്യാപാരം അവസാനിപ്പിച്ചത്. അതിർത്തി സംരക്ഷിക്കാൻ BR പ്ലാനുമായി ഇന്ത്യൻ സേന. നിയന്ത്രണ രേഖകളിലെ അതിക്രമം ശക്തമായി പ്രതിരോധിക്കാനാണ് കരസേനയും വ്യോമസേനയും സംയുക്തമായി BR പ്ലാൻ തയ്യാറാക്കിയത്. കിഴക്കൻ ലഡാക്കിലെ സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉഗ്രശേഷിയുള്ള ഭീഷ്മ ടാങ്കറുകൾ കരസേന വിന്യസിച്ചിട്ടുണ്ട്. ഹത്രസ് കേസ് UPക്ക് പുറത്തേക്ക് മാറ്റുന്നതിനെ സർക്കാർ എതിർക്കും. കേസ് ഡൽഹിയിലേക്കോ മുംബൈയിലേക്കോ മാറ്റണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അടുത്ത മാസം 2 പരിഗണിക്കാനായി അലഹാബാദ് ഹൈക്കോടതി മാറ്റിയിരുന്നു. അതിനിടെ CBI സംഘം ഹത്രസിലെത്തി പെൺകുട്ടിയുടെ കുടുംബത്തെ കണ്ടു. കോവിഡ് സെന്ററിൽ റിമാൻഡ് പ്രതിയുടെ മരണം. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ജയിൽ സൂപ്രണ്ടിനെയും അസിസ്റ്റന്റ് സൂപ്രണ്ടിനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ അമ്പിളിക്കല കോവിഡ് സെന്ററിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. റിമാൻഡ് പ്രതി ഷമീറാണ് കോവിഡ് സെന്ററിൽ മർദ്ദനമേറ്റ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യം അക്കിത്തം ആശുപത്രിയിൽ. മൂത്രതടസ്സത്തെ തുടർന്നാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. എല്ലാ വിദൂര സ്വകാര്യ കോഴ്സുകളും നാരായണഗുരു സർവകലാശാലയ്ക്ക് കീഴിലാക്കുന്നതിന് ഹൈക്കോടതിയുടെ സ്റ്റേ. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ഓർഡിനൻസിലെ നിർണായക വ്യവസ്ഥയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലെ പാരലൽ കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റുമാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല. ഒക്ടോബർ 15 മുതൽ തിയേറ്ററുകൾ നിയന്ത്രണത്തോടെ പ്രവർത്തിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. വിവാദ യൂട്യൂബർ വിജയ് പി നായർക്ക് ജാമ്യം. അശ്ലീലവും അപകീർത്തികരവുമായ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് IT ആക്ട് പ്രകാരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് CJM കോടതി ജാമ്യം അനുവദിച്ചത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. കൊച്ചിയിൽ നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് 5 ലക്ഷം രൂപയ്ക്ക് അമ്മയറിയാതെ കുഞ്ഞിനെ ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് വിൽക്കാൻ ശ്രമം നടന്നത്. കുഞ്ഞിന്റെ അച്ഛനും തിരുവനന്തപുരത്ത് യൂട്യൂബറെ ആക്രമിച്ച കേസിലെ യുവതികളിൽ ഒരാൾക്കെതിരെയുമാണ് ആരോപണം. ആരോപണം സത്യമാണെന്ന് കുഞ്ഞിന്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 8,764 പേർക്ക് കൂടി കോവിഡ്. 21 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. 7,723 പേർ രോഗമുക്തരായി. 48,253 സാമ്പിളുകളാണ് പരിശോധിച്ചത്.